ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ചൈനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് കറികളിലൊക്കെ ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു ചെറിയ ടിപ്പായിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ മല്ലി നമുക്ക് വീട്ടിൽ തന്നെ കഴുകി ഉണക്കി അതുപോലെ തന്നെ ചെറിയ ചൂടിൽ ഒന്ന് പൊടിച്ച് വയ്ക്കാം. നമ്മുടെ വറുത്തരച്ച കറികൾക്ക് അതുപോലെ തന്നെ സാമ്പാറിനൊക്കെ കൊഴുപ്പും രുചിയൊക്കെ കൂട്ടാനായിട്ട് ഇങ്ങനത്തെ മല്ലിപ്പൊടി വളരെയധികം സഹായമാണ്. കടയിൽ നമ്മൾ പൊടിക്കണേക്കാളും എന്തായാലും ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് തന്നെ മല്ലി നമുക്ക് അര കിലോ മല്ലിയാണ് വാങ്ങിയിട്ട് ചെയ്ത് വയ്ക്കാറ് ഞങ്ങൾ. അത് കാ കിലോനാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിപ്പോൾ കാ കിലോനാണ്, ഇത് രണ്ടും കൂടെ അര കിലോ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് കാ കിലോ കാണിച്ചിരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഉപകാരമാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് മല്ലിയും കഴുകി വറുത്ത് പൊടിക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു അര അര ഒരു കിലോ മല്ലിയുടെ പകുതിയാണ് ഞാൻ പകുതിയായിട്ടാണ് ചെയ്യുക. അത് കഴിയുമ്പോൾ ബാക്കി പകുതി ചെയ്യും. അപ്പോൾ നമ്മൾ അത്രയും മല്ലി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അത് നന്നായിട്ട് കഴുകിയിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ വറുത്ത് പൊടിക്കുമ്പോൾ നമ്മുടെ കറികൾക്ക് നല്ല രുചിയാണ് കേട്ടോ, നല്ലൊരു സ്മെല്ലും, പ്രത്യേകിച്ച് വറുത്തരച്ച് വയ്ക്കുന്ന കറികൾക്ക്. നമുക്ക് കൈവച്ചുകൊണ്ട് നന്നായിട്ട് ഒന്ന് രണ്ട് തവണ വാഷ് ചെയ്തെടുക്കാം. മല്ലി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. മറ്റ് നന്നായിട്ട് വെയിലിൽ വെച്ച് ഒരു നല്ല വെയിലുണ്ടെങ്കിൽ ഒരു ദിവസത്തില്ലാതെ നമുക്ക് ഈവനിങ് ആകുമ്പോഴേക്കും ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ നമുക്കൊരു രണ്ട് ദിവസം എടുക്കും. നന്നായിട്ട് ഉണങ്ങണം ഉള്ളു. പക്ഷേ ഫ്രിഡ്ജിലൊന്നും വയ്ക്കാറില്ല കേട്ടോ. ഇപ്പോൾ ഫ്ലാറ്റിലായാലും വയ്ക്കാൻ വെയിലുണ്ട്, ഉണങ്ങി കിട്ടുന്നുണ്ട്. ഇതൊന്ന് വെള്ളം നനയാനായിട്ട് വയ്ക്കാം. ഞാൻ രാത്രി ഇങ്ങനെ ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഫുള്ള് വെള്ളം ഇതിൽ നിന്ന് ഊറ്റി പോയതിന് ശേഷം നമുക്ക് അത് രാവിലെ തന്നെ വെയിലത്തേക്ക് വയ്ക്കാം. അതിന് ശേഷം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ബാക്കി ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതൊന്ന് വെള്ളം നന്നായിട്ട് ഇതിന്ന് വറ്റി നമുക്ക് രാവിലെ തന്നെ അത് വെയിലിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ മല്ലി ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉണക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളു ഇതാക്കണ്ടോ, ഇങ്ങനെ ഒരു സൗണ്ടിൽ വരണം. അല്ലെങ്കിൽ നമ്മുടെ മല്ലിയുടെ ഉള്ളു ഉണങ്ങിയിട്ടില്ല എന്ന് അർത്ഥം കേട്ടോ. അപ്പോൾ ഈ സൗണ്ടിൽ നമുക്ക് മല്ലി ആയി കഴിഞ്ഞാൽ മല്ലി നന്നായിട്ട് ഉണങ്ങിയിട്ടെന്ന് അർത്ഥം. അല്ലെങ്കിൽ പെട്ടെന്ന് പൂക്ക് വന്നപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വയ്ക്കില്ല, പൊടിച്ച് കഴിഞ്ഞാൽ പുറമേ തന്നെ വയ്ക്കാറ് കേട്ടോ. അപ്പോൾ അര കിലോ വാങ്ങിയിട്ട് അങ്ങനെ പൊടിക്കുകയാണ് പതിവ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മല്ലി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറേ സമയമൊന്നും വറുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇതായിട്ട് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കളർ ചേഞ്ച് വരരുത്, അപ്പോൾ നമ്മുടെ മല്ലി ഒരു കരിഞ്ഞ ചുവ വരും. ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കെടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാം കേട്ടോ. ഈ മല്ലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വറുത്തരച്ച കറികളിലൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ മല്ലി പുറമെ കൊടുത്ത് പഠിക്കുകയാണെങ്കിലും അതിനേക്കാളും കുറച്ചൊരു ടേസ്റ്റ് നല്ലൊരു മസാല വേണം തന്നെയാണ് കേട്ടോ നമ്മുടെ കറികൾക്കൊക്കെ. അപ്പോൾ എല്ലാവരും ഇതൊന്നും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയും മല്ലി പൊടിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതല്ലാതെ നമ്മൾ മില്ല് പൊടിച്ച് വയ്ക്കും. ഇതിങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോയ അതുപോലെ തന്നെ മസാല പൊട്ടറ്റോ അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കറികൾക്ക്. അങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന വെച്ചാൽ അത് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് അങ്ങനത്തെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ റെസിപ്പീസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇതിങ്ങനെ പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. വറുത്ത് കഴിയുമ്പോൾ എന്താ പറയുക, നമ്മുടെ കറികളിലൊക്കെ ഇടുന്നതിന് മുമ്പേ തന്നെ ഒരു കറികളുടെ മസാല വേണം നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ സാമ്പാറൊക്കെ നമ്മൾ വറുത്തരച്ചില്ലെങ്കിലും ഈ മല്ലിപ്പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ. വറുത്തരച്ച സാമ്പാറിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് സാമ്പാർ കിട്ടും. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലൊന്ന് ഇന്ന് ചെറു ചൂട് കൂടി നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യം പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ മല്ലിയും പൂത്ത് പോകും കേട്ടോ. പുറമേ വയ്ക്കാൻ പറ്റില്ല, ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും. ഇതാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഈ മല്ലി പൊടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള സ്റ്റീൽ പാത്രത്തിൽ ഇടുന്നതന്നെയാണ് നല്ലത്. പ്ലാസ്റ്റിക്കിനേലും പിന്നെ നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ പാത്രം അല്ല പ്ലാസ്റ്റിക് പാത്രം യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ ഉപയോഗിക്കാം. ഞാൻ അങ്ങനെ നല്ലൊരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് കണ്ടെയ്നറിലാക്കി വെക്കുകയാണ് പതിവ് കേട്ടോ. നല്ലോണം തുണി വെച്ച് ഉണക്കിയ ഒരു പാത്രത്തിലിട്ട് വെച്ചാൽ നിങ്ങൾക്കത് പൂക്കില്ല, അങ്ങനത്തെ പൂപ്പൽ വരുന്നുള്ള പ്രശ്നമൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ശരിക്കും ഉണങ്ങിയില്ലെങ്കിലാണ് പൂപ്പലൊക്കെ വരിക. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് വെയിലിൽ ഉണക്കി കഴിഞ്ഞാൽ അത് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഫ്രിഡ്ജിലല്ലാതെ തന്നെ ഇത് സൂക്ഷിക്കുക കേട്ടോ. മല്ലി മിക്സിയിൽ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സംശയമുണ്ടോ മല്ലി പൊടിയൊന്ന് നമ്മൾ വെയിലിൽ നല്ലോണം ചൂടാക്കിയതിന് ശേഷം ഒന്നും കൂടെ പാനിൽ വെച്ചിട്ട് ചെറു ചൂടാക്കി എടുത്തതാണ്. എന്നപ്പോൾ ഇത് ഞാൻ മുമ്പ് പൊടിച്ചതാണ് കേട്ടോ. പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. എന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അതിൻ്റെ പകുതി എടുത്ത് പൊടിച്ചതന്നേ ഉള്ളൂ.
അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിൽ കളർ കളർ നല്ല വറുത്തയച്ച കറികളുടെ കളർ തന്നെയാണ് കേട്ടോ ഈ മല്ലിക്ക് കണ്ടോ. വീഡിയോയിൽ ശരിക്കും ലൈറ്റിൽ കാണുന്നില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു സ്മെൽ തന്നെയാണ് കേട്ടോ ഈ മല്ലി ഇങ്ങനെ വറുത്ത് പൊടിക്കുമ്പോഴേ. അപ്പോൾ നമുക്ക് സാമ്പാറിലൊക്കെ നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് പൊടിയിട്ട് വെക്കുമ്പോൾ ഈ മല്ലി ഇട്ട് കഴിഞ്ഞാൽ കൊഴുപ്പും കൂടും, അതുപോലെ തന്നെ നല്ല മണവും രുചിയൊക്കെ കൂടുതലുള്ളൊരു നമുക്ക് സാമ്പാർ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ സോയ പൊട്ടറ്റോ അതിലൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ചേർക്കാറ് ഇങ്ങനെ മല്ലി വറുത്തിട്ട് പൊടിച്ചിട്ട്. നമ്മൾ മല്ലിയിൽ വറുത്ത മല്ലിപ്പൊടി ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്തിട്ട് കമൻസ് എല്ലാം ഞങ്ങൾ എഴുതി അറിയിക്കണം കേട്ടോ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ചൈനീസ് കിച്ചൺ വരുന്നതാണ്. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.